എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ലെസ്സനാണ്? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. കഥയെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ചോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കഥ? കഥ തീർന്നില്ല അല്ലേ, ഇനിയും ബാക്കി ഉണ്ട്. അപ്പം ഇനിയും നമ്മൾ പഠിക്കാനുണ്ട്. കഥ കംപ്ലീറ്റ് ആയില്ല അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 65 and 66. സോ ലെറ്റ്സ് റീഡ്. എ സ്ട്രേഞ്ച് പ്രെഡിക്ഷൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രെഡിക്ഷൻ? പ്രവചനം. ഓക്കെ, ഹൂ വേർ യു ടോക്കിംഗ് ടു? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു കഥ പറഞ്ഞു നിർത്തിയത്? നൈറ്റിംഗേൽ ഇവാനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സീനായിരുന്നു അല്ലേ. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മെർച്ചന്റ് ഇവാനെ വിളിച്ചു. അപ്പോൾ തന്നെ നൈറ്റിംഗേൽ പറന്നുപോയി. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പൊ ഇന്ന് അതിന്റെ ബാക്കി. ഹൂ വേർ യു ടോക്കിംഗ് ടു? ദ മെർച്ചന്റ് ആസ്ക്ഡ്. ഐ വാസ് ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഇവാൻ റിപ്ലൈഡ്. ടോക്കിംഗ് ടു എ നൈറ്റിംഗേൽ, ഹൗ ക്യാൻ യു ഡു ദാറ്റ്? ഐ ഹാവ് ലേൺഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ദ മെർച്ചന്റ് സ്റ്റേർഡ് അറ്റ് ഇവാൻ ഇൻ ഡിസ്ബിലീഫ്. What were you talking about? asked the merchant after a moment. Ivan was worried. He spoke in a broken voice. The nightingale said that I would become a king and you would become my servant. Appam merchant vannu, vyapari vannu Ivanodu chodikkayanu, who were you talking to? Aarodayirunnu nee samsarichukondirunnathu? Appa Ivan paranjathu endanu? I was talking to a nightingale. ഞാനൊരു രാപ്പാടിയോട് സംസാരിക്കുകയായിരുന്നു. Talking to a nightingale? How can you do that? ആഹാ, രാപ്പാടിയോട് സംസാരിക്കുന്നു, നിനക്കെങ്ങനെ അതിന് കഴിയും? എന്നാര് ചോദിച്ചു? മെർച്ചന്റ് ചോദിച്ചു. I have learned the language of birds. അപ്പോ ഇവാൻ എന്തു പറഞ്ഞു? ഞാൻ പക്ഷികളുടെ ഭാഷ പഠിച്ചിട്ടുണ്ട്. The merchant stared at Ivan in disbelief. അപ്പം ഇവാനെ, വ്യാപാരിക്ക് അത്ര വിശ്വാസം വന്നില്ല. അപ്പോൾ ഒരു അവിശ്വാസത്തോടെ, ഡിസ്ബിലീഫ്, വിശ്വാസമില്ലായ്മയോടുകൂടി ഇവാനെ ഒന്ന് നോക്കി. സ്റ്റേർഡ്, തുറച്ചു നോക്കുക. വാട്ട് വേ യു ടോക്കിംഗ് അബൌട്ട്? ആസ്ക്ഡ് ദ മെർച്ചന്റ് ആഫ്റ്റർ എ മൊമെന്റ്. ഒരു തെല്ലിട കഴിഞ്ഞ് ഇവാനോട് വ്യാപാരി ചോദിക്കുകയാണ്, വാട്ട് വേ യു ടോക്കിംഗ് അബൌട്ട്? നിങ്ങൾ എന്തായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്? ഇവാൻ വാസ് വറീഡ്. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. ഇവാന് ഇത്തരം പറയാനും വയ്യ. ഇവാൻ ഒരു വിഷമഘട്ടത്തിലായി അല്ലേ. അപ്പോൾ നമുക്കൊരു വിഷമവും ഭയവും ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നല്ല കൂളായിട്ട് സംസാരിക്കുമോ? ഇല്ല, വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവൻ സംസാരിച്ചു. ഹി സ്പോക്ക് ഇൻ എ ബ്രോക്കൺ വോയിസ്. പതറിയ ശബ്ദത്തോടെ അവൻ മറുപടി പറഞ്ഞു. ദ നൈറ്റിംഗേൽ സെഡ് ദാറ്റ് ഐ വുഡ് ബിക്കം എ കിങ് and you would become my servant. Nightingale parnu. Nightingale endanu paranjathu? Njan oru rajavayi maaruvennum ningal ende servant, velakaran, jolikaran aagumennum aanu Nightingale paranjathennu Ivan merchantinodu paranju. Into the deep sea. The merchant was worried and remained sleepless for weeks. One night the merchant gave Ivan a drink to make him drowsy. When Ivan had fallen asleep, the merchant laid him on a boat. He spread the white sails and pushed the boat into the open sea. അപ്പോൾ ഇത് കേട്ടിട്ട് വ്യാപാരിക്ക് സന്തോഷമാവുകയാണോ ചെയ്തത്? അല്ല, വ്യാപാരിക്ക് വിഷമമായി. അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. He remained sleepless for weeks. Sleepless, ഉറക്കമില്ലായ്മ, ഉറക്കക്കുറവ്. അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ആഴ്ചകളോളം അദ്ദേഹം ഉറങ്ങാതെ നടന്നു, വിഷമിച്ച് ഉറങ്ങാതെ നടന്നു. One night, the merchant gave Ivan a drink to make him drowsy. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഇവാൻ ഒരു ഡ്രിങ്ക് കൊടുത്തു, മയക്കി. When Ivan had fallen asleep, drowsy, ഉറക്കം, മയക്കം. When Ivan had fallen asleep, Ivan നല്ല ഉറക്കത്തിലായപ്പോൾ ദ മെർച്ചന്റ് ലെയ്ഡ് ഹിം ഓൺ എ ബോട്ട്. മെർച്ചന്റ് ഇവാനെ ഒരു ബോട്ടിൽ എടുത്ത് കിടത്തി. ഹി സ്പ്രെഡ് ദ വൈറ്റ് സെയിൽസ്.
and pushed the boat into the open sea. എന്നിട്ട് എന്ത് ചെയ്തു അവനെ ബോട്ടിലെടുത്ത് കിടത്തി എന്നിട്ട് ആ ബോട്ട് കടലിലേക്ക് തള്ളിവിട്ടു അപ്പം ഈ രണ്ട് പാസേജ് ആണ് ഇന്ന് നമുക്ക് വായിക്കാനായിട്ടുള്ള ആക്ടിവിറ്റി നെക്സ്റ്റ് അടുത്തത് മേക്ക് ഫണ്ണി റിഡിൽസ് ലൈക്ക് ദിസ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കണ്ടിരുന്നു എന്താണ് ആൻ ആൻഡ് ഇൻ എ പാൻറ് നമുക്കതിന് പാൻറിൽ നിന്നും ആൻഡ് കണ്ടുപിടിച്ചൂടെ ഓക്കെ അൻ ഓക്സ് ഇൻ എ ബോക്സ് ഒരു ബോക്സിൽ ഓക്സ് ഉണ്ട് അല്ലേ An owl in a bowl. ഒരു ബൗളിൽ നിന്നും ഔൾ കണ്ടുപിടിക്കാം അതുപോലെ എ ബാറ്റ് ഇൻ എ ബാത്ത് ബാത്തിൽ ഒരു ബാറ്റ് ഉണ്ട് അതുപോലെ മറ്റ് ഫണ്ണി റിഡിൽസ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാനാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് റിഡിൽസ് നമുക്ക് ഇവിടെ എഴുതാം എ കാർ ഇൻ എ കാർട്ട് കാർട്ടിൽ കാറുണ്ട് ഒരു കാർട്ടിൽ കാറുണ്ട് എ പെറ്റ് ഇൻ എ ട്രംപറ്റ് ട്രംപറ്റിൽ ഒരു പെറ്റ് ഉണ്ട് ട്രംപറ്റ് ചിന്നവിളി റെയിൻ ഇൻ എ ട്രെയിൻ ട്രെയിനിൽ ഒരു റെയിൻ ഉണ്ട് എ കോക്ക് ഇൻ എ പീകോക്ക് പീകോക്കിൽ ഒരു കോക്ക് ഉണ്ട് അതുപോലെ പീപ്പിൾ ബൈ മീ ടു ഈറ്റ് നിങ്ങൾ എന്നെ വാങ്ങിക്കുന്നത് കഴിക്കാനാണ് ബട്ട് നെവർ ഈറ്റ് മീ പക്ഷേ എന്നെ നിങ്ങൾ കഴിക്കില്ല ഹൂ ആം ഐ ആരാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പ്ലേറ്റ് എ പ്ലേറ്റ് പ്ലേറ്റ് അല്ലേ പ്ലേറ്റ് നമ്മൾ ആഹാരം കഴിക്കാനായി പോയി ഷോപ്പിൽ നിന്നും വാങ്ങും പക്ഷെ നമ്മൾ പ്ലേറ്റ് ആണോ കഴിക്കുന്നത് അല്ല ഓക്കെ വാട്ട് ഗെറ്റ്സ് വെറ്റ് വെൻ ഡ്രൈയിങ് ഉണക്കും തോറും നനയുന്നത് എന്താണ് എ ടവൽ നമ്മൾ നമ്മളുടെ തലയും ശരീരവും ഒക്കെ ഉണക്കാനായിട്ട് തുടയ്ക്കുമ്പോൾ ടവല് വെറ്റാവുകയാണ് അല്ലേ നനയുകയാണ് ദ മോർ യു ടേക്ക് ഔട്ട് ഓഫ് ഇറ്റ് ദ ബിഗർ ഇറ്റ് ബിക്കംസ് നിങ്ങൾ ഇതിൽ നിന്നും കൂടുതൽ എടുക്കുമ്പോൾ ഇത് കൂടുകയാണ് നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെന്താണ് എ പിറ്റ് കുഴി നമ്മൾ എടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കുഴി ഓക്കെ അപ്പൊ ഇനി ബാക്കിയുള്ള റിഡിൽസ് കുറച്ച് നിങ്ങൾ കൂടി കണ്ടുപിടിച്ച് എഴുതണം റിഡിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നുപോകും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് ആക്ടിവിറ്റി തോട്ട്സ് ഓഫ് ഇവാൻ ഇവാന്റെ ചിന്തകൾ When Ivan opened his eyes, he was alone in a boat. Ivan kannu thornappol avan ottakkayirunnu annadukadalil avan ottakkayirunnu alle He looked around avan chuttum nokki He could only see an endless sea around him avan endanu kaanan sadichathu avane chuttum kadalu maatram alle അവന് ചുറ്റും വെള്ളം മാത്രം മറ്റൊന്നും അവന് കാണാൻ പറ്റുന്നില്ല അവസാനിക്കാത്ത കടലാണ് അവന് ചുറ്റും കിടക്കുന്നത് അങ്ങനെ അവൻ പേടിച്ചിരിക്കുകയാണ് അല്ലേ വാട്ട് കുഡ് ബി ദ തോട്ട്സ് ഓഫ് ഇവാൻ ദൻ അപ്പോ അവൻ അവിടെ ഇരുന്ന് എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങളാണെങ്കിൽ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഇവാൻ ചിന്തിച്ചതുപോലൊന്നും അല്ല നമ്മൾ ഒരുപാട് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് എഴുതി നോക്കാം ഇവാൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് ഓ വേർ ആം ഐ അവൻ ആദ്യമേ തന്നെ ഓ ഞാനിത് എവിടെയാണ് എങ്ങനെയായിരിക്കും ചോദിച്ചതല്ലേ ഹൗ ഐ റീച്ച് ടു ഹിയർ ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഹു ബ്രോട്ട് മീ ഹിയർ ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഐ എം വെരി അഫ്രൈഡ് അവൻ പേടിയോടുകൂടി ഇരിക്കുകയാണ് നോ ബഡി ഈസ് ഹിയർ ടു കോൾ ഇവിടെ എങ്ങും ആരുമില്ലല്ലോ ഒന്ന് വിളിക്കാൻ നോ ബഡി ഈസ് ഹിയർ ടു ഹെൽപ്പ് മീ ഇവിടെ എന്നെ രക്ഷിക്കാനും ആരുമില്ലല്ലോ ഐ എം എലോൺ ഇൻ ദിസ് ഡീപ് സീ ഈ ആഴക്കടലിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ വിൽ എനി വൺ കം ടു ഹെൽപ്പ് മീ ആരെങ്കിലും എന്നെ സഹായിക്കാൻ വരുമോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക നിങ്ങളുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വലിയ സന്തോഷം തരുന്നുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം